ബോർഡിംഗ് സ്കൂളിൽ കുട്ടികളെ അയക്കാൻ പലരും താല്പര്യം കാണിക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥകളുള്ള പ്രദേശങ്ങളിൽ പ്രകൃതിയോട് ഇടപഴകി കൂട്ടുകാരോടൊപ്പം താമസിച്ച് പഠിക്കുന്ന ഈ റെസിഡൻഷ്യൽ സ്കൂളുകളെ കൂടുതൽ അറിയുന്നത് ഏറെ സഹായകമാകും. ബോർഡിംഗ് സ്കൂളുകൾ വ്യക്തികളുടെ വളർച്ചയ്ക്ക് പ്രത്യേക സാഹചര്യമൊരുക്കുന്നുണ്ട്. നമുക്കൊക്കെ പരിചിതമാണ്, ഇന്ത്യയിൽ ഡെറാഡൂൺ, നൈനിതാൾ, ഊട്ടി, ബാംഗ്ലൂർ, മസൂരി, കൊടൈക്കനാൽ, ഷിംല, അജ്മീർ, മൗണ്ട് അബു എന്നിവിടങ്ങളിലെല്ലാം ഏറെ ബോർഡിംഗ് സ്കൂളുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി അവരെ ക്രമമായ ജീവിതശൈലിയിലൂടെ കടത്തിവിട്ട് ഒരുക്കി എടുക്കാനാകും എന്ന ചിന്താഗതിയിൽ നിന്ന് രൂപപ്പെട്ടവയാണ് ഈ ബോർഡിംഗ് സ്കൂൾസ്. 1000 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ രീതിക്ക്. യുണൈറ്റഡ് കിങ്ഡത്തിലാണ് ഇതിൻ്റെ വളർച്ച ശ്രദ്ധേയമായി കാണുക. കുട്ടികളെ അവരുടെ കൂട്ടുകാരോടൊപ്പം താമസിപ്പിച്ച് നന്നായി പരിശീലിപ്പിച്ച് അഭ്യസിപ്പിക്കാനാകും എന്ന അറിവിലാണ് ബോർഡിംഗ് സ്കൂളിലെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുക. ബ്രിട്ടീഷ് കോളനികളിൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ കുട്ടികളെ ബ്രിട്ടീഷ് രീതികളിൽ, സംസ്കാരത്തിൽ വളർത്താൻ വേണ്ടി പ്രത്യേക സ്ഥാപനങ്ങൾ ആവശ്യമായിരുന്നു. ഇതിനു വേണ്ടിയാണ് ഇന്ത്യയിലെ പല ബോർഡിംഗ് സ്കൂളുകളും തുടങ്ങിയത്. ഉയർന്ന നിലവാരവും അപ്പർ ക്ലാസ് സ്വാധീനവും എലീറ്റ് കാറ്റഗറിയിൽപ്പെടാനുള്ള പരിശ്രമവും നല്ല സ്കിൽസും കഴിവുകളും ബോർഡിംഗ് സ്കൂൾ രീതി എന്ന ആ ചിന്താഗതിക്ക് പിറകിലുണ്ട്. വീടുകളിൽ നിന്ന് മാറി സമപ്രായക്കാരോടൊപ്പം താമസിച്ച് പഠിക്കുന്ന രീതി കുട്ടികളെ സ്വയം പ്രാപ്തരാക്കുന്നു, വ്യത്യസ്ത മേഖലകളിൽ പരിശീലനം നേടാൻ സഹായിക്കുന്നു, കൂട്ടുകാരുമായി ഇടപെട്ട് നല്ല ബന്ധങ്ങൾ രൂപീകരിക്കാനും ഇത് സഹായിക്കുന്നു. അടുക്കും ചിട്ടയുമുള്ള ജീവിത രീതി വളർത്തുന്നതിന് ഇത് ഏറെ പരിശീലനങ്ങളും നൽകുന്നുണ്ട്. നല്ല സൗകര്യങ്ങളും വ്യത്യസ്തമായ മേഖലകളിൽ ലഭിക്കുന്ന പ്രൊഫഷണൽ പരിശീലനവും പഠനത്തിനും വളർച്ചയ്ക്കും സഹായകമായ കാലാവസ്ഥ ഒരുക്കുന്നുണ്ട്. ഓരോ കുട്ടിക്കും ലഭിക്കുന്ന പരിഗണനയും ശ്രദ്ധയും വിലയേറിയ മികവിന് കാരണമാകുന്നു. ബോർഡിംഗ് സ്കൂളുകളിൽ സാധാരണ 15 മുതൽ 20 വരെ കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന ക്രമത്തിലാണ് എക്സ്പേർട്സ് ഉള്ളത്. 7 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വാർഷിക ചിലവ് വരുന്നവയാണ് ബോർഡിംഗ് സ്കൂൾസ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ബോർഡിംഗ് സ്കൂളിൽ തന്നെ ആയിരിക്കുന്ന കുട്ടികളെക്കുറിച്ച് ആകുലപ്പെടുന്ന കുറേയധികം പേരുണ്ട്. അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. മാതാപിതാക്കൾ നൽകുന്ന മൂല്യം, ശ്രദ്ധ, സ്നേഹം എന്നിവയുടെ കുറവ്, കുടുംബ സാഹചര്യവും ചരിത്രവും കണക്കിലെടുത്ത് വളർത്തിയെടുക്കേണ്ട കഴിവ്, അനുഭവങ്ങൾ, സംസ്കാരം എന്നിവ ലഭിക്കാതിരിക്കൽ, കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ദുശീലങ്ങളും അപകടകരമായ പെരുമാറ്റങ്ങളും, സ്ഥാപനത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ അടിച്ചമർപ്പെടുത്തപ്പെടുന്ന ബാല്യം, കുട്ടികൾ അനുഭവിക്കുന്ന പ്രഷർ, സോഷ്യൽ ഡിറ്റാച്ച്മെൻറ്റ്, കുട്ടികൾ ലോകവുമായിട്ട്, സമൂഹവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആകുന്നു, പ്രത്യേക സമൂഹമായി വ്യത്യസ്ത നിയമങ്ങളും മൂല്യങ്ങളും ശീലിച്ച് വളരുന്നു, ഇങ്ങനെ പല ചോദ്യങ്ങളും ബോർഡിംഗ് സ്കൂൾ രീതിയെക്കുറിച്ച് ഉണ്ട്. മാത്രമല്ല, കാലഘട്ടങ്ങൾ മാറുന്നതോടെ നല്ല സ്കൂളുകളുടെ ലഭ്യത കൂടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ പുരോഗതിയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഇടപെടാനുള്ള കഴിവ് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി തിരക്കും യാത്രകളും കുടുംബത്തിൻ്റെ ഒന്നിച്ചുള്ള വാസം എന്ന സങ്കല്പത്തെയും തകിടം മറിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഇന്നുള്ളത്. ഈ പ്രത്യേക കാരണങ്ങളാൽ ബോർഡിംഗ് സ്കൂൾ ഉപയോഗപ്പെടുത്തുന്നവരുടെയും ഇത് ആവശ്യമായവരുടെയും പ്രത്യേകതകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ബോർഡിംഗ് സ്കൂളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബോർഡിംഗ് സ്കൂൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇനി ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ സമഗ്ര വളർച്ചയും നല്ല വ്യക്തിത്വ രൂപീകരണവും പ്രൊഫഷണൽ സ്കിൽസിൻ്റെ നേട്ടവും എല്ലാം ആഗ്രഹിച്ചാണ് ഉയർന്ന ഫീസ് നൽകി കുട്ടികളെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കുന്നത്. സ്കൂൾ നൽകുന്ന അക്കാഡമിക് ഫോക്കസും ഇതിൽ ഓരോ വ്യക്തിക്കും നൽകുന്ന ശ്രദ്ധയും അക്കാഡമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് സ്റ്റാൻഡേർഡ് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം.
സ്ഥാപനത്തിൻ്റെ ധാർമ്മിക അച്ചടക്കം, കുട്ടികൾക്കിടയിലെ പെരുമാറ്റം, അലുമിനി ബോണ്ടിങ് എന്നിവ ഗൗരവമായി മനസ്സിലാക്കണം. സ്ഥാപനം നൽകുന്ന പ്രത്യേക പരിശീലനങ്ങൾ, സ്പോർട്സ്, ഗെയിംസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, അക്കാഡമിക് എക്സ്പോഷർ എന്നിവയും അവയുടെ നിലവാരവും പരിശോധിക്കണം. ഒരു മേഖലയിൽ മാത്രം പ്രത്യേക പരിശീലനവും വളർച്ചയും അല്ല കുട്ടികൾക്ക് ലഭിക്കേണ്ടത്, സമഗ്ര വളർച്ചയും ജീവിത വിജയത്തിനാവശ്യമായ വ്യത്യസ്ത കഴിവുകളുടെ സമ്പാദ്യവുമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശീലിക്കേണ്ടത്. ബോർഡിംഗ് സ്കൂളുകളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഒരു ബോർഡിംഗ് സ്കൂളിനെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. 1853 ആരംഭം കുറിച്ച മസൂരിയിലെ സെൻറ്റ് ജോർജ് കോളേജിലെ സൗകര്യങ്ങളും കാഴ്ചകളുമാണ് അത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് വേണ്ടി 200 വർഷങ്ങൾക്ക് മുൻപ് തണുപ്പ് കാലാവസ്ഥയുള്ള ഡെറാഡൂണിനടുത്ത് മസൂരിയിൽ ആരംഭം കുറിച്ച ബോർഡിംഗ് സ്കൂളാണിത്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെയാണ് ഇവിടെ ചേർക്കാനാകുക. ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണിത്. ICSE സിലബസാണ് ഇവിടെ പിന്തുടരുക. പഠനത്തിന് നല്ല പ്രാധാന്യം നൽകുന്ന ഈ സ്ഥാപനത്തിൽ അക്കാഡമിക് സ്കിൽസിന് പ്രത്യേക പരിശീലനവും ഏറെ അവസരങ്ങളും ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം സ്പോർട്സ്, ഗെയിംസ് എന്നിവയ്ക്കായി പ്രത്യേക പരിശീലകരുടെ നല്ല ഒരു ടീം അവിടെയുണ്ട്. ഇതിന് പറ്റിയ സൗകര്യങ്ങൾ, ഇതിൽ സ്വിമ്മിംഗ്, ഷൂട്ടിംഗ്, ഇൻഡോർ സ്റ്റേഡിയം, കോർട്സ് തുടങ്ങിയവ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ട്രക്കിംഗ് പോലെയുള്ള വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് ഇതിൻ്റെ സിലബസിൽ ചേർത്തിട്ടുമുണ്ട്. നാഷണൽ തലത്തിലുള്ള പല മത്സരങ്ങൾക്കും ഈ സ്കൂൾ വേദിയാകാറുണ്ട്. കൾച്ചറൽ ഇവൻറ്റ്സ്, കൾച്ചറൽ വീക്സ്, കോമ്പറ്റീഷൻസ്, പരീക്ഷകളും മത്സരങ്ങളും ഓരോ ദിവസത്തെ ടൈം ടേബിളും എല്ലാം നല്ല രീതിയിൽ കഴിവുകളിൽ കുട്ടികളെ വളർത്താൻ ഏറെ സഹായിക്കുന്നുണ്ട്. നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്തിയെടുക്കാൻ അധ്യാപകരും ബ്രദേഴ്സും ഏറെ ശ്രദ്ധ നൽകുന്നുണ്ട്. അധ്യാപകർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ സ്കൂളിൻ്റെ അതിർത്തിക്കകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം ഈ സ്ഥാപനം വളർത്തിയെടുക്കുന്ന കൂട്ടായ്മയുടെ, കഴിവുകളുടെ, നല്ല വ്യക്തിത്വത്തിൻ്റെ മനോഹരമായ തെളിവുകളാണ്. കുട്ടികളുടെ കഴിവ് കണ്ടെത്തി നല്ല ബന്ധങ്ങളിലൂടെ അവരെ വളർത്തിയെടുക്കുന്ന പഠനം, മൂല്യങ്ങൾ, അച്ചടക്കം എന്നിവയിലെല്ലാം നല്ല ശ്രദ്ധ നൽകി പക്വതയുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുന്ന വേറിട്ട ബോർഡിംഗ് സ്കൂളാണ് മസൂരിയിലെ സെൻറ്റ് ജോർജ് അക്കാഡമി. ബോർഡിംഗ് സ്കൂളിനെക്കുറിച്ച് കൂടുതലറിയാം, മനസ്സിലാക്കാം, കുട്ടികളെ സമഗ്ര വളർച്ചയിലൂടെ കടത്തിവിടാം. എല്ലാവർക്കും ബൈ ബൈ.